നമസ്കാരം. യൂത്ത് ലീഗ് പ്രവർത്തകൻ മൻസൂറിനെ കൊന്നത് എടയന്നൂരിലെ ഷുഹൈബിനെ വധിച്ചതിന് സമാനമായെന്ന് റിപ്പോർട്ട്. കാലുകൾ കൊത്തിനുറുക്കി ചോരവാർന്നാണ് മട്ടന്നൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് കൊല്ലപ്പെടുന്നത്. ഇതിന് സമാനമായി കാലുകൾക്ക് ആഴത്തിലുള്ള വെട്ടാണ് മൻസൂറിനുമുള്ളത്. അക്രമം നടന്നതിനു ശേഷം തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ പാർട്ടി പ്രവർത്തകരും ബന്ധുക്കളും എത്തിക്കുമ്പോഴേക്കും രക്തം ഒരുപാട് നഷ്ടപ്പെട്ടിരുന്നു. ജീവൻ രക്ഷിക്കുന്നതിനായി മണിക്കൂറുകൾക്കുള്ളിൽ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഇന്നലെ അർദ്ധരാത്രിയോടെ ഈ യുവാവ് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. തലശ്ശേരി താലൂക്കിലെ പ്രൊഫഷണൽ രാഷ്ട്രീയ കൊട്ടേഷൻ സംഘങ്ങളാണ് കൊല നടത്തിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇവരുമായി ബന്ധമുള്ള ഒരാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. അതേസമയം സോഷ്യൽ മീഡിയയിൽ വധഭീഷണി മുഴക്കിയാണ് സി പി എമ്മുകാരെന്ന് ആരോപിക്കുന്ന സംഘം കൊല നടത്തിയിരിക്കുന്നത്. ഷുഹൈബിനും സമാനമായ രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ വധഭീഷണി ഉണ്ടായിരുന്നു. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് കൂത്തുപറമ്പ് മണ്ഡലത്തിൽ ഇന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാവിലെ 6 മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഹർത്താൽ. എന്നാൽ ഇതിനിടെ തലശ്ശേരി താലൂക്കിലും വീണ്ടും ഒരിടവേളയ്ക്ക് ശേഷം കൊലപാതക രാഷ്ട്രീയം അരങ്ങേറിയത് മേഖലയിൽ അശാന്തി പടർത്തിയിരിക്കുകയാണ്. കൂടുതൽ സംഘർഷം ഒഴിവാക്കാനായി സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. തലശ്ശേരിക്കടുത്തെ പാനൂർ കടവത്തൂരിൽ തെരഞ്ഞെടുപ്പിനിടെയുണ്ടായ സംഘർഷത്തിലാണ് ഗുരുതരമായി വെട്ടേറ്റ മുസ്ലിം ലീഗ് പ്രവർത്തകൻ കൊല്ലപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പിൽ തലശ്ശേരി താലൂക്കിൽ കാര്യമായ അക്രമമൊന്നും പൊട്ടിപ്പുറപ്പെട്ടിരുന്നില്ല. കൂത്തുപറമ്പ് തലശ്ശേരി മണ്ഡലങ്ങളിൽ പൊതുവെ സ്ഥിതി ശാന്തമായിരുന്നു. ഇതിനിടെയാണ് കടത്തൂരിൽ ചെറിയ തോതിലുണ്ടായ സംഘർഷം പടരുന്നത്. ഇതേ തുടർന്ന് പുല്ലൂക്കര പാറാൻ മൻസൂറാണ് കൊല്ലപ്പെട്ടത്. സഹോദരൻ മുഹസിനും പരിക്കേറ്റു. ആക്രമണത്തിന് പിന്നിൽ സി പി എം ആണെന്നാണ് മുസ്ലിം ലീഗ് ആരോപിക്കുന്നത്. ഇന്നലെ രാത്രി 8:30 മൻസൂറിന് നേരെ ക്രൂരമായ ആക്രമണം ഉണ്ടായത്. ഉടനെ തലശ്ശേരിയിലെ ഇന്ദിരാഗാന്ധി ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയതെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് ഇയാളെ മാറ്റുകയായിരുന്നു. പക്ഷേ രാത്രി 11:30 മൻസൂറിന്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ പ്രദേശത്ത് ചെറിയ രീതിയിലുള്ള സംഘർഷം ആരംഭിച്ചിരുന്നു. ഉച്ചയ്ക്ക് 12:30 സംഘർഷം രൂക്ഷമായി. 149, 150 എന്നീ രണ്ട് ബൂത്തുകൾക്കിടയിലായിരുന്നു പ്രശ്നം. 149-ാം നമ്പർ ബൂത്തിലേക്ക് ഓപ്പൺ ഔട്ട് ചെയ്യുന്നതിനായി വോട്ടർമാരെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം ആരംഭിച്ചത്. തെരഞ്ഞെടുപ്പിൽ മൻസൂറും സഹോദരൻ മുഹസിനും ബൂത്ത് ഏജന്റായിരുന്നു. വോട്ടെടുപ്പിനിടെ ഉച്ച മുതലുണ്ടായ സംഘർഷങ്ങൾ രാത്രിയിൽ ഒരു ആക്രമണത്തിലേക്ക് മാറുകയായിരുന്നു. മൻസൂറിന്റെ വീടിനു മുന്നിൽ വെച്ചാണ് ആക്രമണമുണ്ടായത്. ശബ്ദം കേട്ട് പുറത്തേക്കിറങ്ങി വന്ന വീട്ടിലെ സ്ത്രീകൾക്കും ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അക്രമികൾ ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം മൻസൂറിനെ വെട്ടുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. എന്നാൽ ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന് കൃത്യമായി അറിയാമെന്നും കണ്ടാൽ തിരിച്ചറിയുന്നവരാണ് ആക്രമണം നടത്തിയതെന്നും ലീഗ് പ്രവർത്തകർ പറയുന്നു. ഇന്ന് മറക്കാൻ പറ്റാത്ത ദിവസമായിരിക്കും നിങ്ങൾക്കെന്ന രീതിയിൽ പ്രദേശത്തെ DYFI നേതാവിന്റെ ഭീഷണി സന്ദേശം വാട്സപ്പിൽ പ്രചരിച്ചിരുന്നുവെന്നും ലീഗ് പ്രവർത്തകർ പറയുന്നുണ്ട്. നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു പ്രദേശമല്ല ഇവിടം. എന്നിട്ടും കള്ളവോട്ടുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമാണ് സംഘർഷത്തിന് തുടക്കം കുറിച്ചത്. കള്ളവോട്ട് ചെയ്യാനെത്തിയ 2 CPM പ്രവർത്തകരെ ഇവർ തടഞ്ഞിരുന്നു. ഇതിന്റെ പ്രതികാരം എന്നോണമാണ് ഈ കൊലപാതകമെന്നാണ് ലീഗ് ആരോപിക്കുന്നത്. എന്നാൽ പരാജയ ഭീതിയിൽ CPM അക്രമം അഴിച്ചുവിടുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. പോലീസ് ഇക്കാര്യം ഗൗരവത്തിലെടുത്ത് അടിയന്തരമായി കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതേസമയം ലീഗ് പ്രവർത്തകനെ ആക്രമിച്ച അക്രമസംഘത്തിലുണ്ടായിരുന്ന ഷിനോസ് എന്നയാളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. കൊല്ലപ്പെട്ട മൻസൂറിന്റെ അയൽവാസി കൂടിയാണ് ഇയാൾ. സംഘർഷത്തിൽ 20 പേരുണ്ടായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ഇവർക്കായി പോലീസ് തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയും ലീഗ് പ്രവർത്തകർക്ക് നേരെയുമല്ല CPM ഇന്നലെ ഗുണ്ടാ ആക്രമണം നടത്തിയത്. BJP പ്രവർത്തകർക്ക് നേരെയും CPM ക്രൂരമായ ആക്രമണം നടത്തിയിരുന്നു. കായംകുളത്തായിരുന്നു ഇത്തരത്തിൽ ഭീകരമായ ഒരു അന്തരീക്ഷം CPM സൃഷ്ടിച്ചത്. യുവമോർച്ച പ്രവർത്തകന് നേരെയായിരുന്നു CPMന്റെ ക്രൂരമായ ആക്രമണം. ഈ സംഭവത്തിൽ ഇയാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.